ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് 19-ാം നൂറ്റാണ്ടിൽ തന്റെ പ്രജകളുടെ പട്ടിണിക്ക് അറുതി വരുത്തുവാനായി കേരളക്കരയിൽ മരച്ചീനി പ്രചരിപ്പിച്ച ക്രാന്തദർശി. എന്നാൽ മഹാരാജാവ് ഓർത്തിരിക്കുമോ, 10 ആണ്ടുകൾക്കിപ്പുറം ജൈവ കീടനാശിനി രംഗത്തും മരച്ചീനി ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുമെന്ന്. തിരുവനന്തപുരത്തെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ സ്ഥാപനത്തിലെ വിള സംരക്ഷണ വിഭാഗം തലവൻ ഡോക്ടർ സി എ ജയപ്രകാശും സംഘവും ഈ ഉദ്യമം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. മരച്ചീനി ഇലയിൽ അടങ്ങിയിരിക്കുന്ന കീടനാശിനികളെ കൊല്ലുവാൻ ഉതകുന്ന ചില രാസവസ്തുക്കളെ ഞങ്ങൾ വേർതിരിച്ചെടുക്കുകയുണ്ടായി. അവ ഉപയോഗിച്ച് മേന്മ, നന്മ, ശ്രേയ, ശക്തി എന്ന് 4 ജൈവ കീടനാശിനികൾക്ക് രൂപം നൽകുകയുണ്ടായി. മരച്ചീനി ഇലയിൽ നിന്നും രാസവസ്തുക്കളെ വേർതിരിച്ചെടുക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക തരം പൈലറ്റ് പ്ലാന്റിനും ഞങ്ങൾ രൂപം നൽകിയിട്ടുണ്ട്. സമീപ ഭാവിയിൽ തന്നെ ഈ കീടനാശിനികളും അതുപോലെ തന്നെ ഈ മെഷീൻ സംവിധാനങ്ങളും വാണിജ്യാടിസ്ഥാനത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ മരച്ചീനി ഇലയിൽ നിന്നും വേർതിരിച്ചെടുത്ത രാസ സംയുക്തങ്ങൾ ഉപയോഗിച്ച് ഏറെ ഫലപ്രദമായ ജൈവ കീടനാശിനികൾ തയ്യാറാക്കിയിരിക്കുന്നു. ISRO സാങ്കേതിക സഹായവും കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിന്റെയും കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനത്തിന്റെയും സാമ്പത്തിക സഹായങ്ങളും ഈ കീടനാശിനികളുടെ പിറവിക്ക് ഹേതുവായി. ഇത് ജൈവ കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കുവാനായി സജ്ജീകരിച്ചിരിക്കുന്ന യന്ത്ര സാമഗ്രികൾ. ആദ്യമായി മരച്ചീനിയിലയും ഇളം തണ്ടുകളും ഒരു നിശ്ചിത അനുപാതത്തിൽ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കുന്നു. പിന്നീട് അവയെ ഈ ഡൈജസ്റ്റിംഗ് ചാമ്പറിലേക്ക് മാറ്റുന്നു. തുടർന്ന് എൻസൈം പ്രവർത്തനം ത്വരിതപ്പെടുത്തുവാനായി ഇതാ ഈ സംവിധാനം സെറ്റ് ചെയ്യുന്നു. ഈ സമയം യന്ത്രത്തിൻ്റെ സ്റ്റെറർ പ്രവർത്തനക്ഷമമാകുകയും പ്രോസസ്സിംഗ് യൂണിറ്റിലെത്തിയ മരച്ചീനി ഇലക്കുഴമ്പ് നന്നായി ഇളകി മറിയുകയും ചെയ്യുന്നു. കീടങ്ങളെ നശിപ്പിക്കാനുതകുന്ന രാസ സംയുക്തങ്ങൾ വിഘടിക്കപ്പെടുന്നതോടെ ഡൈജഷൻ യൂണിറ്റിലെ താപനില ഉയരുന്നു. ഇതിൻ്റെ ഫലമായി കീടനാശിനി സ്വഭാവമുള്ള ഒരു സംയുക്തം നീരാവിയിൽ ലയിച്ച് പുറത്തേക്ക് വരുന്നു. ഇവയെ ഒരു സവിശേഷ ശീതീകരണ പ്രക്രിയയിലൂടെ തണുപ്പിച്ച് കീടനാശിനി രൂപത്തിൽ സംഭരിക്കുന്നു. ഈ കീടനാശിനിയാണ് മേന്മ. ഇതുപയോഗിച്ച് തയ്യാറാക്കുന്ന മറ്റു 2 കീടനാശിനികളാണ് നന്മയും ശ്രേയയും. പിന്നീട് ഇലകളുടെ അവശിഷ്ടം ഈ ടാങ്കിലേക്ക് തുറന്നുവിടുന്നു. ഒരു അരിപ്പയിലൂടെ ഇതിലെ ജലം താഴോട്ട് പോകുകയും ഇലകളുടെ അവശിഷ്ടം അരിപ്പയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭരിച്ച ജലം പമ്പ് ചെയ്ത് അടുത്ത സെറ്റ് ഇല അരയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇപ്രകാരം ജൈവ കീടനാശിനി വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ ശേഷിക്കുന്ന അവശിപ്തങ്ങൾ വിഷാംശരഹിതമായിരിക്കും. ഇവ വളമായും കാലിത്തീറ്റയായും ഉപയോഗിക്കാം. ഇനി എങ്ങനെയാണ് കീടനാശിനിയുടെ വീര്യം പരിശോധിക്കുന്നതെന്ന് നോക്കാം. പയറിലും മറ്റും കാണുന്ന ഈ കീടങ്ങളെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡപ്പയിൽ എടുക്കുന്നു. തുടർന്ന് അല്പം ജൈവ കീടനാശിനി ഒരു പഞ്ഞിയിൽ മുക്കി ഡപ്പയിൽ തൂക്കിയിട്ട് അടച്ചു വെക്കുന്നു. നോക്കൂ, നിമിഷങ്ങൾക്കകം കീടങ്ങൾ ചത്തുവീഴുന്നത്. ഭക്ഷ്യധാന്യങ്ങളിലെ കീടങ്ങളെ നശിപ്പിക്കുവാനായി മരച്ചീനിയിൽ നിന്ന് വാതകരൂപത്തിൽ ജൈവ കീടനാശിനി തയ്യാറാക്കുന്ന സംവിധാനവും CTCRI വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന യന്ത്ര സാമഗ്രികൾ. ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച ജൈവ പുക ധാന്യപ്പുരകളിലും മറ്റും കാണുന്ന കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന ഗവേഷണവും ഇവിടെ പുരോഗമിക്കുന്നു. ഇതുവരെ ഒരു ആഹാര വസ്തുവായിട്ടാണ് മരച്ചീനിയെ നാം അറിഞ്ഞിരുന്നത്. എന്നാൽ മരച്ചീനിയിൽ അത്ഭുതകരമായ ഒരു കീടനാശിനി ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ വിപുലമായ പ്രചരണവും പ്രചാരവും കൃഷിക്കാർക്ക് ഒരു അനുഗ്രഹമായിരിക്കും.
ഇതിൻ്റെ ഉൽപ്പാദനവും വിതരണവും മരച്ചീനിക്ക് പുതിയ മാന്യതയല്ല, വലിയ വ്യാവസായിക വാണിജ്യ പ്രാധാന്യം കൂടി നേടിക്കൊടുക്കും. ഇനി ഈ ജൈവ കീടനാശിനികളുടെ ഉപയോഗം നോക്കാം. വാഴ കർഷകന്റെ പേടി സ്വപ്നമാണ് തടപ്പുഴു. എന്നാൽ ഈ വില്ലൻ പോലും നന്മയുടെയും മേന്മയുടെയും മുന്നിൽ അടിയറവ് പറയുന്നു. ഇനി നമുക്ക് മേന്മയുടെ പ്രയോഗം നോക്കാം. വാഴ 4 മുതൽ 5 മാസം പ്രായമാകുമ്പോൾ ഉണങ്ങിയ ഇലകൾ മാത്രം മുറിച്ചു മാറ്റുക. അതിനുശേഷം വാഴക്കവലിൽ കെട്ടിനിൽക്കുന്ന ജലം ഇപ്രകാരം ചീകി മാറ്റുക. തുടർന്ന് നന്മ നന്നായി കുലുക്കിയ ശേഷം 50 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ ഒഴിച്ച് നന്നായി കലക്കുക. ഒരു നല്ല സ്പ്രേയർ ഉപയോഗിച്ച് വാഴത്തടയിലും കവിളിലുമായി ഇത് സ്പ്രേ ചെയ്യുക. ഈ 1 ലിറ്റർ ലായനി 10 വാഴകൾക്ക് ധാരാളമായി. 5ഉം 6ഉം മാസങ്ങളിൽ ഈ കീടനാശിനി പ്രയോഗം ആവർത്തിക്കുക. ഇലകളിൽ കാണുന്ന ചെറിയ പുഴുക്കളെ നശിപ്പിക്കാൻ 10 മില്ലിലിറ്റർ നന്മ 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ കലക്കി സ്പ്രേ ചെയ്താലും മതി. ഇനി ഇതാ മേന്മയുടെ പ്രയോഗം. വാഴത്തോട്ടത്തിൽ തടപ്പുഴു ആക്രമണമുണ്ടെങ്കിൽ നന്മ സ്പ്രേ ചെയ്തതുകൊണ്ട് യാതൊരു ഫലവുമില്ല. അവിടെ മേന്മ തന്നെ കുത്തിവെക്കണം. ഇതിനായി CTCRI രൂപകൽപ്പന ചെയ്ത ചുറ്റും ദ്വാരങ്ങളുള്ള സവിശേഷമായ സിറിഞ്ചാണ് ഇത്. കീടാക്രമണം ഉണ്ടായാൽ വാഴത്തടയിൽ നിന്ന് ഇതുപോലുള്ള ഒരു സ്രവം ഒലിച്ചിറങ്ങും. ഈ ആക്രമണ സ്ഥലത്ത് നിന്ന് 1 വിരൽ താഴെയായി മേന്മ കുത്തിവെക്കണം. ഇനി എങ്ങനെയാണ് ഇഞ്ചക്ട് ചെയ്യേണ്ടതെന്ന് പറയാം. 1 സിറിഞ്ചിൽ 20 മില്ലിലിറ്റർ മേന്മ എടുക്കുക. കുപ്പി ഉടൻ തന്നെ അടച്ചു വയ്ക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ കീടനാശിനി ആവിയായി നഷ്ടപ്പെടും. വാഴത്തടയിൽ സിറിഞ്ച് ആഴത്തിൽ കുത്തുക. തുടർന്ന് മരുന്ന് അല്പം ഇഞ്ചക്ട് ചെയ്യുക. സിറിഞ്ച് ഏതാണ്ട് 1 സെന്റിമീറ്റർ പിന്നോക്കം വലിക്കുക. വീണ്ടും മരുന്ന് ഇഞ്ചക്ട് ചെയ്യുക. സൂചി പുറത്തെത്തുന്നതുവരെ ഇത് ആവർത്തിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കീടനാശിനി ഏതാണ്ട് എല്ലാ പോളകളിലും ഒരുപോലെ എത്തിച്ചേരുന്നു. വാഴയുടെ മറ്റു 2 ഭാഗങ്ങളിൽ കൂടി ഈ കുത്തിവെപ്പ് ആവർത്തിക്കുക. ഓർക്കുക, തടപ്പുഴു വരാതിരിക്കാൻ നന്മയും, അഥവാ വന്നു കഴിഞ്ഞാലോ മേന്മയും. നന്മ കൃത്യമായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടുക്കാമെങ്കിൽ പിന്നീട് ഒരിക്കലും കീടനാശിനി അടിക്കേണ്ടി വരില്ല. 1250 വാഴയ്ക്ക് അടിച്ചിട്ടുണ്ട്. ഇത് അഥവാ വന്നാൽ ഇത് ഉപയോഗിക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി നന്മ മറ്റെന്തെല്ലാം കീടങ്ങളെ നിയന്ത്രിക്കും എന്ന് നോക്കാം. പച്ചക്കറികളിലെ കീടങ്ങൾക്ക് CTCRI വികസിപ്പിച്ചെടുത്ത നന്മയും മേന്മയും കർഷകർക്ക് വിതരണം ചെയ്തുകൊണ്ട് 1,00,000 മൂട് വാഴയിലാണ് പരീക്ഷണം നടത്തിയത്. വാഴയിലെ തടപ്പുഴുവിന് മാത്രമല്ല, പപ്പായിൽ വരുന്ന മീലി ബക്കും പച്ചക്കറി വരുന്ന മൈറ്റും നീരൂറ്റ് കുടിക്കുന്ന എല്ലാ ഇത് കീടങ്ങൾക്കും വളരെയധികം ഫലവത്തായി മരിച്ചിരയിലയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത നന്മയും മേന്മയും ഫലവത്തായി തെളിഞ്ഞു കഴിഞ്ഞു. ജൈവികമായി തന്നെ നമുക്ക് വികസിപ്പിച്ച ഒരു കീടനാശിനി കർഷകർക്ക് വളരെയധികം ആശാവഹമാണ്. അത് വളരെയധികം പ്രയോജനപ്പെട്ടു. പാവൽ, പടവലം, പയർ, തക്കാളി, മുളക്, വഴുതന എന്നീ പച്ചക്കറികളിലെ കീടനിയന്ത്രണത്തിനും നന്മ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ 5 മുതൽ 7 മില്ലിലിറ്റർ മാത്രം 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിച്ചാൽ മതിയാവും. ഇലപ്പേൻ, വെള്ളീച്ച എന്നീ കീടങ്ങളെയും നന്മ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. Thank you.
കൃഷി തുടങ്ങിയ സമയത്ത് ഇതുവരെയും പല പല മരുന്നുകൾ ഉപയോഗിച്ചപ്പോഴും പലപ്പോഴും എനിക്ക് പല പരാജയങ്ങളും സംഭവിച്ചു. എന്നാൽ ഇപ്പോൾ നന്മ ഉപയോഗിച്ചപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. മഴയിലുണ്ടാകുന്ന തടപ്പുഴു അത് പൂർണ്ണമായിട്ടും ചെറുക്കാൻ ഈ നന്മ കൊണ്ട് സാധിക്കുന്നു. പച്ചക്കറിക്ക് ഉപയോഗിക്കുമ്പോൾ ഈ കീടങ്ങൾ പലപ്പോഴും നമുക്കത് പല കാരണവശാലും പലപ്പോഴും ആ കീടങ്ങൾ കൊണ്ടാണ് നമുക്ക് കൃഷി പരാജയം സംഭവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ശ്രേയ ഉപയോഗിച്ചപ്പോൾ അത് ഒരുപാട് വ്യത്യാസമായി, കൃഷി അങ്ങനെ ലാഭകരമായി ചെയ്യാൻ സാധിക്കുന്നു ഈ ശ്രേയ എന്ന മരുന്ന് കൊണ്ട്. ടെറസിൻ്റെ മുകളിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. നന്മ മേന്മ അത് കൂടുതൽ ആദ്യം ഞാൻ ചെയ്തത് നന്മ, നമ്മൾ പച്ചക്കറിക്കെല്ലാം അടിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് വേറൊരു മരുന്ന് തന്നത്, അത് ശ്രേയ. ഞാൻ അതുകൊണ്ട് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല ഫലപ്രദമാണ്. ഇപ്പോൾ നന്മ മേന്മ വാഴയിലാണ് ഞാൻ കൂടുതൽ ഉപയോഗിച്ചത്. വാഴയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നന്മയും മേന്മയാണ്. കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും അത് മറ്റ് കമ്പോളങ്ങൾ എത്തിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. കീടങ്ങൾ നശിപ്പിക്കാൻ നന്മയുടെ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ട്. കീടങ്ങളെല്ലാം നശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പച്ചക്കറികൾ പറിച്ചെടുക്കുന്നതുമുണ്ട്. എൻ്റെ പോളിഹൗസിനകത്ത് നന്മ എന്ന പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വളരെ ഉപയോഗപ്രദമായിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ വൈറ്റ് ഫ്ലൈ, മീലി ബഗ് ഇത് അടിച്ചതിന് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കിത് വലിയ ഫലപ്രദമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഈ പോളിഹൗസിൽ മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. നേമം കൃഷിഭവൻ്റെ കീഴിലാണ് ഈ പോളിഹൗസ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഈ മിശ്ര കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ രണ്ട് ജൈവ കീടനാശിനികൾ, CTCRI ഉൽപ്പാദിപ്പിച്ച നന്മയും ശ്രേയയും യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഫലപ്രദവുമാണ്. മരച്ചീനി ഇല കീടനാശിനി വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CTCRI. അങ്ങനെ കേരളക്കരയിൽ പട്ടിണി മാറ്റാനായി 19-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന മരച്ചീനി 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ജൈവ കീടനാശിനികളുടെ ലോകത്തും ചുവടുറപ്പിച്ചു. മലയാളി ഒരിക്കലും മറക്കാത്ത മരച്ചീനിയിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ഉപകാരപ്രദമായ മറ്റു പലതും ഇനിയും പ്രതീക്ഷിക്കാം. ഈ വഴിക്കുള്ള ഗവേഷണങ്ങൾ അനുസ്യൂതം തുടരട്ടെ.